വീണ്ടും ഒരു മണ്ഡലകാലം എത്താൻ ഇനി രണ്ട് ദിവസം മാത്രമാണ് ബാക്കി. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു മണ്ഡലകാലം പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ മറുവശത്ത് നടക്കുന്ന മറ്റൊരു വലിയ മാറ്റം എന്ന് പറയുന്നത് 2018-19 കാലഘട്ടത്തിൽ ഭക്തരുടെ മനസ്സിൽ തീ കോരിയിട്ടുകൊണ്ട് ശബരിമലയിലേക്ക് യുവതീ പ്രവേശനത്തിന് ചൂട്ട് കറ്റയുമായി മുന്നിൽ നിന്ന CPM എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ആ സ്ഥാനം വിട്ട് പുറത്തു പോകേണ്ടി വന്നിരിക്കുന്നു. ഇത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഒന്ന് വ്യാഖ്യാനിക്കുക? കാര്യം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ശബരിമലയോട് കളിച്ചവർക്ക്, അയ്യപ്പൻ്റെ ആചാരങ്ങളെ തൊട്ട് കളിച്ചവർക്ക് പിന്നീട് ഒരിക്കലും ഒരു മനസ്സുഖം ഉണ്ടായിട്ടില്ല. അവർക്ക് യഥാസമയം തന്നെ തിരിച്ചടികൾ പലപ്പോഴായി ലഭിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ നമ്മൾ യുക്തിഭദ്രമായൊക്കെ പറയുമ്പോൾ അതങ്ങനെയല്ല എന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയവും ഇതുതന്നെയാണ്. കാര്യം കൃത്യം 2 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു മണ്ഡലകാലം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അന്ന് അവിടെ ശബരിമലയിൽ അയ്യപ്പ ഭക്തർ ഒരു ഒഴുക്കിയ കണ്ണുനീരിന് ഒരു ശാപമെന്നോണം, അതിനൊരു ഫലമെന്നോണം, അല്ലെങ്കിൽ ഒരു തിരിച്ചടി എന്നോണം പാർട്ടി ഇന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അന്ന് ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായപ്പോഴും എന്ത് വന്നാലും ശബരിമലയിലേക്ക് യുവതികളെ കയറ്റിയേ മതിയാവൂ, അതും ഈ പറയുന്ന വിശ്വാസികളല്ലാത്ത സ്ത്രീകളെ നിർബന്ധിച്ച് മല കയറ്റി അവിടുത്തെ പരിശുദ്ധത ഇല്ലാതാക്കാൻ ശ്രമിച്ച പാർട്ടി തന്നെയാണ് CPM എന്ന് അന്ന് അവർ അടിയരയിട്ട് തെളിയിച്ചിരുന്നു. അതിനുശേഷം പാർട്ടിക്ക് ഉണ്ടായ തകർച്ച അത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ മുതൽ പ്രകടമാണ്. പിന്നീട് ഇങ്ങോട്ടുണ്ടായ ഓരോ സംഭവ വികാസങ്ങളെയും നമ്മൾ കീറി മുറിച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യവും ഇത്തരത്തിൽ ശബരിമലയോട് കളിച്ചവർക്ക് കിട്ടിയ ഒരു തിരിച്ചടി എന്ന് തന്നെയാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം അത് എല്ലാ വിഭാഗങ്ങളിലുള്ള ജനങ്ങളും ഇത് തുറന്ന് അവരുടെ പേഴ്സണൽ പോസ്റ്റായിട്ടും അല്ലാതെ പബ്ലിക് ഒപ്പീനിയനായിട്ടും ഒക്കെ അവർ പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. കാര്യം ഇത് അയ്യപ്പൻ്റെ തിരിച്ചടി തന്നെയാണ്. അയ്യപ്പൻ CPMന് പണി കൊടുക്കുകയാണ്. കാര്യം ആചാരങ്ങളെയും ആചാര വിശ്വാസങ്ങളെയും ആചാര പ്രമാണങ്ങളെയും അതുപോലെ സ്വന്തം ഭക്തരെ തന്നെ ദൈവമായി കാണുന്ന ഒരു മൂർത്തിയാണ് സ്വാമി അയ്യപ്പൻ. തന്നെ കാണാൻ വരുന്ന ഓരോ ഭക്തനെയും സ്വാമി അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് തന്നെയാണ് ആ മൂർത്തിയും അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ ലോകത്തിൽ ഒരുപക്ഷെ മറ്റൊരിടത്ത് ലോകത്ത് ഒരിടത്തും ഇത്തരത്തിൽ ഒരു ആചാരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാര്യം കാണാൻ വരുന്ന ആളും അയ്യപ്പൻ, കാണേണ്ടുന്ന ആളും അയ്യപ്പൻ, തന്നെ കാണാൻ വരുന്ന ആ ഭക്തന് സ്വന്തം പേര് പോലും ദാനമായി കൊടുക്കുന്ന മറ്റേതൊരു ദൈവമാണ് ഈ ഭൂമിയിലുള്ളത് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭക്തരെ ദുഃഖിപ്പിച്ചവരെ, കരയിപ്പിച്ചവരെ ഒരിക്കലും അദ്ദേഹം വെറുതെ വിടില്ല. അയ്യപ്പൻ ഒരു ദൈവിക പരിവേഷമുള്ള ആളാണ്, അത് അദ്ദേഹത്തിന് ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭക്തർ അവിടെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ കണ്ണുനീർ ആ സന്നിധാനത്ത് വിഴുന്നിട്ടുണ്ടെങ്കിൽ, ആ പാതാരവിന്ദങ്ങളിൽ ആ കണ്ണുനീർ കൊണ്ട് അഭിഷേകം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീരിന് ഫലം കാണുമെന്ന് അന്ന് തന്നെ പല മുന്നറിയിപ്പുകളും ഉണ്ടായിരുന്നു. പക്ഷേ ആ മുന്നറിയിപ്പുകൾ ഇപ്പോൾ ഒന്നൊന്നായി മുന്നിലേക്ക് വരികയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തം തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. അവധിയിൽ പ്രവേശിക്കുകയാണ്, ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുകയാണ് എന്നാണ് ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്ന വിശദീകരണം. പക്ഷേ അങ്ങനെയാണോ ഇല്ലയോ എന്നുള്ളത് കേരളത്തിലെ പൊതുജനത്തിന് ഇപ്പോൾ മനസ്സിലാവും. കാര്യം പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മകൻ ബിനീഷ് കൊടിയേരി ഉൾപ്പെട്ട കേസ് അത്ര ചില്ലറ കേസൊന്നുമല്ല. ബിനീഷ് കൊടിയേരിക്ക് മയക്കുമരുന്ന് കേസിലുള്ള പങ്ക് വളരെ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും ബിനോയി അഴിയെണ്ണുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട, ഇപ്പോൾ തന്നെ റിമാൻഡിലായി കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ അത്ര സങ്കീർണമാണ്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടിയേരിയുടെ ഈ ഒരു പടിയിറക്കം. ശരിക്കും ഇത് തുടക്കമാണ്. കാര്യം ഇപ്പോൾ ഈ ഒരു സംഭവത്തോടെ ഉൾക്കിടിലത്തോടെ ഇരിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. പേരുകൾ മറന്നു പോകരുത്. കാര്യം ശബരിമലയിൽ എന്ത് വന്നാലും ആചാരങ്ങളെ പൊളിച്ചെഴുതി അവിടെ യുവതികളെ പ്രവേശിപ്പിച്ച് അവിടുത്തെ ആചാര ലംഘനം നടത്തുമെന്ന് അന്ന് പ്രതിജ്ഞയെടുത്തിരുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ നെഞ്ചിടിപ്പ് കൂടി തുടങ്ങിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ട് തന്നെ പറയേണ്ടി വരും. അത് മുകളിൽ മുഖ്യമന്ത്രി കസേര മുതൽ താഴെ പല സ്ഥലങ്ങളിലും ഇരിക്കുന്ന ലോക്കൽ സെക്രട്ടറിമാർ വരെ ഉള്ള ആളുകൾക്ക് ഇപ്പോൾ നെഞ്ചിടിപ്പ് തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഇനി ഞങ്ങൾക്ക് വരാൻ പോകുന്ന പണി ഏത് തരത്തിലാണ്, മുഖ്യമന്ത്രിക്കുള്ള പണി എന്താണെന്ന് അദ്ദേഹം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള നെട്ടോട്ടത്തിലാണ്. ഉറക്കം നഷ്ടപ്പെട്ടിട്ട് നാളുകളായി.
പക്ഷേ ബാക്കിയുള്ള താഴേക്കിടയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറാൻ മൂളിയായി നിന്നുകൊണ്ട് ശബരിമലയിൽ ആചാരലംഘനത്തിന് വേണ്ടി ചൂട്ടുകറ്റ പിടിച്ച ഒട്ടനവധി സഖാക്കന്മാർ മറ്റ് സ്ഥലങ്ങളിലുണ്ട്. അവരൊക്കെ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ആശങ്കയിൽ ഒരു നെട്ടോട്ടത്തിൽ ആണ് ഇപ്പോൾ. ആർക്കും എന്ത് പറയണമെന്നില്ല, പലയിടത്തും നിശബ്ദത മാത്രമാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഈ സാഹചര്യത്തിൽ സഖാക്കന്മാർ വീടുതോറും കയറിയിറങ്ങിയുള്ള ക്യാമ്പയിനൊക്കെ വളരെയധികം മുന്നോട്ട് പോകേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പലയിടത്തും സ്ഥാനാർത്ഥി നിർണയം പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി അടുക്കുന്തോറും ഇനിയും പലയിടത്തും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും ആയിട്ടില്ല എന്നുള്ളതും ഈ ഇത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിക്കുകയാണെങ്കിലും LDF ക്യാമ്പുകളിൽ പ്രചരണ പരിപാടികൾ വളരെ തണുത്ത മട്ടിലാണ്. കാര്യം ഞങ്ങൾ ഇക്കുറി ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഫലമുണ്ടോ, ഇറങ്ങിയതിന് ഫലമുണ്ടാകുമോ, രാപ്പകൽ അധ്വാനിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്ന് താഴേക്കിടയിലുള്ള അണികളെങ്കിലും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഈയൊരു ഘട്ടത്തിൽ. ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു മനംമാറ്റം പാർട്ടിക്ക് ഉള്ളിൽ ഒന്നടങ്കം ഉണ്ടാകണമെങ്കിൽ അത് ആരുടെ തീരുമാനമായിരിക്കും? അതുതന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിലും ചർച്ച ചെയ്യുന്നത്. കാര്യം സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു യോഗീശ്വരനാണ്. അദ്ദേഹം തപസ്സനുഷ്ഠിക്കുന്ന ഒരു യോഗീശ്വരനാണ്, മറ്റ് മൂർത്തികളെപ്പോലെയല്ല. 41 ദിവസം മണ്ഡലവ്രതം എന്ന് നമ്മൾ നോക്കുന്ന ആ വ്രതത്തെക്കാൾ അതിശക്തിയുള്ള, വർഷം മുഴുവൻ തപസ്സിരിക്കുന്ന ജ്ഞാനയോഗിയായ ഒരു താപസിയാണ് സ്വാമി അയ്യപ്പൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സന്നിധാനത്തിൽ തൊട്ട് കളിക്കുമ്പോൾ ഒന്ന് അറിയുക, അതിൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കാം. ഒരുപക്ഷെ അത് സ്വാമി അയ്യപ്പൻ നേരിട്ട് നിന്ന് ചെയ്യുന്നതായിരിക്കില്ല, അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങൾ ചെയ്യുന്നതായിരിക്കും. കാര്യം ഭൂതഗണനാഥനാണ് അയ്യപ്പൻ, ഭൂതഗണങ്ങളുടെ നാഥനാണ് അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങൾ എന്ന് പറയുന്നത് ഈ പഞ്ചഭൂതം അടക്കമുള്ള കാര്യങ്ങളാണ്. കേരളത്തിൽ ഒരു മഹാപ്രളയമുണ്ടായപ്പോൾ തന്നെ അതിൻ്റെ ഒരു രോക്ഷാഗ്നി അല്ലെങ്കിൽ ഒരു രൗദ്രഭാവം കേരളം തൊട്ടറിഞ്ഞതാണ് അന്ന് ആ ഈ പറഞ്ഞ യുവതീ പ്രവേശനത്തിൻ്റെ ആ ഒരു വേളയിൽ തന്നെ. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് കേരളം നേരിട്ട ഒരുപാട് വിപത്തുകൾ വേറെ, അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഈ ഒരു സമയമെത്തിയിരിക്കുന്നു. വീണ്ടും ഒരു മണ്ഡലകാലമാകുമ്പോൾ വീണ്ടും CPMന് ഒരു നെഞ്ചിടിപ്പ് കൂട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ദേവസ്വം മന്ത്രി അടക്കം, ദേവസ്വം പ്രസിഡന്റ് അടക്കം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി മുതൽ ഇങ്ങനെ താഴെ തട്ടിലിരിക്കുന്ന ലോക്കൽ സെക്രട്ടറിമാർ വരെ ഇപ്പോൾ അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടതായാണ് അടക്കം പറച്ചിൽ. ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള അടക്കം പറച്ചിലാണ്. ഇത് ഞങ്ങളുടെ മാധ്യമ സൃഷ്ടിയല്ല, മറ്റ് ജനങ്ങൾ പറയുന്നതല്ല, സമൂഹ മാധ്യമങ്ങളിലെ വീമ്പു പറച്ചിലുമല്ല. ഇത് വളരെ രഹസ്യമായി പാർട്ടിക്കുള്ളിൽ തന്നെ ചില പാർട്ടി അനുഭാവികൾ തന്നെ ചില സ്ഥലങ്ങളിൽ പങ്കുവച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സൂചിപ്പിച്ചത്. എന്തുതന്നെയായാലും ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടുകൂടി ഇനി എന്താകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നത് ഈ ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത് ശുദ്ധികലശത്തിൻ്റെ കാലമാണ്. ഈ ഒരു 41 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇവിടെ കേരളം സമ്പൂർണമായി ഒരു ശുദ്ധികലശത്തിൽ ആറാടിക്കഴിയും, വലിയൊരു മാറ്റമുണ്ടാകും. അന്ന് അയ്യപ്പന് നേരെ വാളവങ്ങിയവർക്കൊക്കെ അതൊരു വലിയ തിരിച്ചടിയുടെ കാലഘട്ടം കൂടിയാകും. എന്തായാലും മറ്റൊരു മണ്ഡലകാലം കൂടി വരികയാണ്. സ്വാമി അയ്യപ്പനെ വിശ്വാസത്തോടെ ഭജിക്കുന്നവർക്ക് അത് എന്നും നന്മയും സൽക്കീർത്തിയും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആ ഒരു ഓർമ്മപ്പെടുത്തലൂടെ നിർത്തുകയാണ് സ്വാമി ശരണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.